ചെമ്പകശ്ശേരിയിലെ രവി സർ. അതെ, ഞാൻ തന്നെയാ. ശേഖര, ആളെ മനസ്സിലായില്ലേ? ഇതാണ് നമ്മുടെ പുതിയ കൃഷി ഓഫീസർ. ഓ ഓ, നീ സാറിനെ തൊടിയിലെ വാഴത്തോട്ടൊക്കെ കൊണ്ട് കാണിക്കേ. ആ, കാണിക്കാം. സാർ ആ തോട്ടം കാണുമ്പോഴേക്കും ഞാൻ അങ്ങോട്ട് വരാം. സോറി, ഞാൻ സാർ ഉദ്ദേശിക്കുന്ന ആളല്ല. അല്ല, പുതിയ കൃഷി ഓഫീസർ അല്ലേ? അല്ല, ഞാൻ ശ്രീനിലയത്തെ ശിവദാസ മേനോന്റെ മകൻ സിദ്ധാർത്ഥ. ഓഹോ, ആ വ്യക്തി നിങ്ങളാണോ? പുതിയ കൃഷി ഓഫീസർ വരുമെന്ന് പറഞ്ഞിരുന്നു. ആളറിയായി തെറ്റിദ്ധരിച്ചു, ക്ഷമിക്കണം. ആ, നോ പ്രോബ്ലം. ശ്രീനിലയത്തിലുള്ളവരെ എല്ലാം പൂജമുള്ള വാക്കുകളിലൂടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോ നിങ്ങളെക്കുറിച്ചും പറഞ്ഞിരുന്നു. പിന്നീട് സുമിത്രയുടെ കല്യാണക്കാരൻ ചർച്ചയായപ്പോഴും ഞങ്ങൾക്കിടയിൽ നിങ്ങളുടെ പേര് നിറഞ്ഞു വന്നിരുന്നു. അന്ന് ഞാൻ ശ്രീനിലയത്തിൽ വന്നപ്പോ ഞങ്ങൾക്ക് കാണാൻ കഴിയാതിരുന്ന വ്യക്തിയാണ് നിങ്ങൾ. സാർ വന്നതും പോയതും ഞാൻ പിന്നീട് അറിഞ്ഞത്. സിദ്ധാർത്ഥ് ഇത്രയും ദൂരം താണ്ടി ഇവിടേക്ക് വന്നത് വെറുതെ വരില്ലെന്നറിയാം. യെസ്, അങ്ങയോട് എനിക്ക് അല്പം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ശേഖര, കുടിക്കാൻ എന്തെങ്കിലും വരൂ, നമുക്കകത്തിരുന്ന് സംസാരിക്കാം. വരൂ. ഇരിക്ക് സിദ്ധാർത്ഥ്. താങ്ക് യു സർ. ഇരിക്കൂ. താങ്ക് യു. ശ്രീനിലയത്തിൽ വന്നപ്പോ സിദ്ധാർത്ഥിന് പരിചയപ്പെടുമെന്ന് കരുതിയത്? സാർ വന്ന ദിവസം എന്നെ ആരും ശ്രീനിലയത്തേക്ക് ക്ഷണിച്ചിരുന്നില്ല. അതെന്താ ക്ഷണിക്കാതിരുന്നത്? സുമിത്രയുടെ വിവാഹ കാര്യത്തിനാണല്ലോ സാറ് ശ്രീനിലയത്തേക്ക് വന്നത്. അവിടെ സുമിത്രയുടെ മുൻ ഭർത്താവായ എനിക്ക് പ്രസക്തിയില്ലല്ലോ. നാളെ കല്യാണ തീയതി തീരുമാനിക്കാനായി ശ്രീനിലയത്തുകാർ ഇവിടേക്ക് വരുന്നുണ്ട്. അതിനു മുമ്പായി സിദ്ധാർത്ഥ വന്നത് എന്തിന്? അല്ല, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. നാളെ കല്യാണ തീയതി തീരുമാനിക്കും മുമ്പ് ചില കാര്യങ്ങൾ സാർ മനസ്സിലാക്കിയിരിക്കണം. ശ്രീനിലയത്തു നിന്ന് എല്ലാവരും വരുമ്പോ സാർ വളരെ ആലോചിച്ച് ഈ കല്യാണ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാവൂ. അതെന്താ സിദ്ധാർത്ഥ് അങ്ങനെ പറഞ്ഞത്? സുമിത്ര വിവാഹത്തിന് സമ്മതിച്ചതായി എല്ലാവരും കരുതുന്നു. അവള് കല്യാണത്തിന് സമ്മതിച്ചു എന്ന് പറയുന്നതിന്റെ പിന്നിലെ സത്യം സാറിന് അറിയില്ലല്ലോ. സുമിത്ര സമ്മതിച്ചല്ല, അവളെ കൊണ്ട് എല്ലാവരും കൂടി സമ്മതിപ്പിച്ചതാ. മനസ്സില്ലാ മനസ്സോടെയാ സുമിത്ര ഈ കല്യാണത്തെ നോക്കിക്കാണുന്നത്. പൂർണ്ണ മനസ്സോടെ രോഹിത്തിന്റെ ജീവിതത്തിലേക്ക് സുമിത്ര കടന്നു വന്നതുകൊണ്ട് എന്ത് സന്തോഷം ഉണ്ടാവാനാ. ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് നിങ്ങളോട് ആരോടെങ്കിലും സുമിത്ര പറഞ്ഞിരുന്നു? ഇല്ല, അവൾ പറഞ്ഞിട്ടില്ല. എല്ലാം അവളുടെ സമ്മതപ്രകാരമാണെന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ തീരുമാനിക്കായിരുന്നു. അതിരിക്കട്ടെ, ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് സുമിത്ര നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അവൾ അങ്ങനെ ആരോടും പറയില്ലല്ലോ. അവളുടെ മനസ്സറിയുന്നവർക്ക് ആ മുഖഭാവത്തിന്റെ ഭാഷ മനസ്സിലാവും. ഞാനൊരു കാര്യം ചോദിച്ചാൽ സിദ്ധാർത്ഥിന് വിഷമം തോന്നരുത്. നിങ്ങളെ വിവാഹം ചെയ്യാമെന്ന് സുമിത്ര എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായിരിക്കുമ്പോ സുമിത്രയെ പോലൊരു കുലസ്ത്രീയുടെ നാവിൽ നിന്ന് അങ്ങനൊരു വാക്ക് പ്രതീക്ഷിക്കാമോ സർ? സ്വന്തം മക്കളുടെ അച്ഛൻ തിരികെ വന്ന് കൂടെ താമസിക്കണമെന്ന് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഏത് സ്ത്രീയാണ് ആഗ്രഹിക്കാത്തത്? ഈ വിവാഹം നടത്തരുത് സർ. ഈ വിവാഹം നടന്നാൽ സുമിത്രയെ കൊണ്ട് രോഹിത്തും പൂജയും ദുഃഖിക്കും. അവർ പ്രതീക്ഷിക്കുന്ന മനസ്സുഖം സുമിത്രയിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. ധർമ്മസങ്കടത്തിലാണ് സർ സുമിത്ര. മാനസികമായി ഈ വിവാഹത്തോട് സുമിത്രയ്ക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സുമിത്ര ഈ വിവാഹത്തിന് താല്പര്യപ്പെടുന്നില്ല. ഇതൊക്കെ പറയാൻ സുമിത്രയാണോ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചത്? അല്ല സർ, എനിക്ക് മനസ്സിലായ കാര്യം ഞാനിവിടെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. രണ്ടാം വിവാഹം ചെയ്ത എന്റെ ദാമ്പത്യ ജീവിതം പരാജയമായിപ്പോയി. ആ പരാജയം രോഹിത്തിനും സുമിത്രയ്ക്കും വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ രോഹിത്തിനൊരു മാരേജ് മസ്റ്റാണെങ്കിൽ സുമിത്രയെ വിട്ട് വേറൊരു സ്ത്രീയെ വിവാഹം ചെയ്യാമല്ലോ.
സുമിത്രയെ വെറുതെ വിടണം. അവൾ ഇപ്പോഴത്തെ പോലെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. വിവാഹ പന്തലോളം എത്തുന്ന ഒരു വിവാഹം അവിടെ വെച്ച് മുടങ്ങിയാൽ ആ നാണക്കേട് കിഴക്കേക്കരക്കാർ എങ്ങനെ നേരിടും? സർ, എന്റെ മക്കൾക്ക് അവരുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ അവസരം കിഴക്കേക്കരക്കാരായിട്ടില്ലാതാക്കരുത് സർ. എല്ലാ വശങ്ങളും ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ സർ ഈ വിവാഹം. സാറന്ന് ശ്രീനിലയത്ത് വന്നപ്പോ കാണാൻ കഴിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. സിദ്ധു എന്തിനാ എന്റെ അങ്കിളെ കാണാൻ വന്നത്? രോഹിതും സുമിത്രനും തമ്മിലുള്ള കല്യാണാലോചന തുടങ്ങിയ ശേഷം എനിക്ക് നിങ്ങളോട് ആരോടും സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ആരെ ഇതൊക്കെ സംസാരിക്കാനെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. സുമിത്രയുടെ കാര്യത്തിൽ ഇടപെടാൻ എനിക്കെന്ത് അവകാശമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. ശരിയാണ്, ഞാൻ സുമിത്രയുടെ ആരുമല്ല. എനിക്ക് അവളിലുണ്ടായിരുന്ന അധികാരവും അവകാശവും കോടതി ഇല്ലാതാക്കി. പക്ഷേ ഒരു കോടതിക്കും മുറിച്ചു കളയാനാവാത്ത ഒരു ബയോളജിക്കൽ റിലേഷൻ എനിക്ക് അവളുമായിട്ടുണ്ട്. അവൾ എന്റെ മൂന്ന് മക്കളുടെ അമ്മയാണ്. എനിക്കാണോ രോഹിതിനാണോ സുമിത്രയുടെ ജീവിതത്തിൽ പ്രാധാന്യമെന്ന് തെളിയിക്കുന്നതാണ് ആ ബയോളജിക്കൽ റിലേഷൻ. എന്റെ മക്കളുടെ അമ്മ പുനർവിവാഹം ചെയ്യുമ്പോൾ മക്കളെക്കുറിച്ച് എനിക്കുണ്ടാവുന്ന ആശങ്ക സ്വാഭാവികമല്ലേ? എനിക്ക് നിങ്ങളോട് സഹതാപമേ ഉള്ളൂ. ഇത്രയും കാലം ഈ മകളുമായി നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കായിരുന്നു. സുമിത്രയെ രോഹിത് വിവാഹം ചെയ്യുന്നതോടെ ആ സന്തോഷം നിങ്ങൾക്ക് നഷ്ടമാവും. സുമിത്രയുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മാത്രമേ അറിയൂ. 25 വർഷം അവൾക്കൊപ്പമുള്ള ജീവിതം എന്നെ പലതും പഠിപ്പിച്ചിട്ടുണ്ട്. സുമിത്രയെ വിവാഹം ചെയ്തത് അബദ്ധമായി പോയെന്ന് നാളെ തോന്നാൻ ഇടവരരുത്. നിങ്ങളെയും മകളെ സന്തോഷിപ്പിക്കാൻ ഒരിക്കലും സുമിത്രയ്ക്കാവില്ല. ഈ കല്യാണം കൊണ്ട് ദുഃഖമേ നിങ്ങൾക്കുണ്ടാവും. പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളെ വിവാഹം ചെയ്തുകൊള്ളാന്ന് സുമിത്ര എന്റെ അച്ഛനോടായിരിക്കും സമ്മതിച്ചത്. എപ്പോഴെങ്കിലും സുമിത്ര നിങ്ങൾക്ക് വിവാഹ സമ്മതം തന്നിട്ടുണ്ടോ? പൂജയ്ക്ക് സമ്മതം തന്നിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, അത് തന്നെയാണ് സത്യം. നാളെ ഇവിടെ കല്യാണം തീരുമാനിക്കും മുമ്പ് എല്ലാം ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം. സിദ്ധു, നിങ്ങൾ എന്റെ ജീവിതത്തിലെ സന്തോഷത്തെ പറ്റി പറഞ്ഞല്ലോ. ജീവിത പങ്കാളിക്ക് സന്തോഷം നൽകുന്നതിൽ പരാജയപ്പെട്ട ഒരു ഭാര്യയാണ് സുമിത്ര, അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ആ സന്തോഷം കിട്ടാതെ വന്നതുകൊണ്ട് നിങ്ങൾ സുമിത്രയെ ഡിവോഴ്സ് ചെയ്തു. ഇപ്പൊ വേദികയിൽ നിന്നും നിങ്ങൾക്ക് ആ സന്തോഷം കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ വേദികയെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് നിങ്ങൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തത്. വിവാഹശേഷം സുമിത്ര എനിക്കും എന്റെ മകൾക്കും സന്തോഷം പകർന്നിരുന്നതിൽ പരാജയമായാൽ ഞാനത് സഹിക്കും. സുമിത്രയെ വിവാഹം ചെയ്തത് അബദ്ധമായി പോയിന്ന് നാളെ എനിക്ക് തോന്നിയാൽ പോലും സുമിത്രയോട് നിങ്ങൾ ചെയ്തതൊന്നും ഞാൻ ചെയ്യില്ല. സുമിത്രയെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അറിഞ്ഞോ അറിയാതെയോ എന്ത് തെറ്റുകൾ സുമിത്രയെന്ന് സംഭവിച്ചാലും സുമിത്രയെ ഞാൻ കൈവിടില്ല.
അത് പറഞ്ഞറിയിക്കേണ്ടതല്ല രോഹിത്, കണ്ടറിയേണ്ടതാണ്.